റസിയെ വീണ്ടും തോറ്റു അല്ലേ? തോറ്റോ? കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരാ. അതുകൊണ്ട് കേസ് അവസാനിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. രാത്രി രഹസ്യമായിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താലോ? അതിനുവേണ്ടിയാണെങ്കിലോ അവര് കാത്തിരിക്കുന്നത്? അവരത് ചെയ്യും. അതിനുവേണ്ടി എത്ര പോലീസുകാരെ ഇറക്കാനും അവർ തയ്യാറാവും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശക്തി ആരാ? പോലീസാണോ? അല്ല, ജനമാ. ജനമല്ലേ നീരു നമ്മുടെ കൂടെ നിൽക്കുന്നെ? ജനത്തിന്റെ കണ്ണ് വെട്ടിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നീ പറയുന്നെ? പകയുള്ള സ്ത്രീയാണല്ലോ റസിയ, അതുകൊണ്ടാ ഞാൻ പലതും സംശയിക്കുന്നേ. അവർക്ക് പകയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വീറും വാശിയും എന്റെ അച്ചമ്മയ്ക്കുണ്ട്. അച്ചമ്മ കസ്റ്റഡിയിൽ നിരാഹാരം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ ജനം വയലന്റാ. ഇനി നിരാഹാരമാണെന്നും കൂടെ കേട്ടാ അവരിളകും. ഇളകണം, ഇളകി മറിയണം. ജനരോക്ഷത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ റസിയയ്ക്ക് ഓടിപ്പോകാൻ തോന്നണം. എന്താ നിന്റെ മനസ്സില്? റസിയ എവിടെ ചെന്നാലും ജനം പുറകെ ഉണ്ടാവണം. ഓഫീസില്, വീട്ടില്, എല്ലായിടത്തും അക്രമാസക്തരായ ജനക്കൂട്ടം വരണം. റസിയെ പേടിക്കണം ആ ശക്തി കണ്ട്. ഓട്ടോമാമനെ വിളിക്കണോ? മഹേഷുള്ളത നമ്മുടെ ഒരു ശക്തി. ഇനി നമ്മളായിട്ട് വിളിച്ച് ഒന്നും പറയേണ്ടതില്ല. ഇനി എല്ലാം അവര് ചെയ്തോളും. അവർക്കറിയാം എന്താ വേണ്ടേന്ന്. അവസാനം ഇവിടെ പോലീസ് വരുമോ? ജനത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നമ്മളാണെന്നും പറഞ്ഞ് വരട്ടെ. എന്നിട്ട് നമ്മളെയും കൂടെ അറസ്റ്റ് ചെയ്യട്ടെ. പേടിക്കണ്ട, അതിനൊന്നും റസിയെ കൊണ്ട് ഇന്ന് സാധിക്കില്ല ചേച്ചി. അച്ചമ്മ പുറത്തു വരാൻ ഇനി നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല. ചിലപ്പോ ഇന്ന് തന്നെ അത്ഭുതം നടക്കും. നീ മിടുക്കേട്ടോ, നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നല്ലൊരു ഓൺലൈൻ ക്യാമ്പയിൻ നീ സംഘടിപ്പിച്ചു. ഇപ്പതാ ആ ജനത്തെ കൊണ്ട് അവര് പോലും അറിയാതെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. എല്ലാം അച്ചമ്മ തന്നെ എന്നെ പഠിപ്പിച്ചതാ, അല്ലെങ്കിൽ അച്ചമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചത്. തനിച്ചായി പോയവരല്ലേ നീരു ഞങ്ങള്. അതിന്റെ കരുത്ത അതിനെ നേരിടാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അത് റസിയാഭീകത്തിനെന്ന് മനസ്സിലാവും. മല്ലികാമ്മയെ തൊട്ട് കളിച്ചാൽ ആക്കളി തീക്കളി സൂക്ഷിച്ചോ. ജനം തെരുവിലിറങ്ങാണല്ലോ പ്രതിഭാമേ. ഇത്രയ്ക്ക് ജനപിന്തുണയുള്ള ആളാണോ മല്ലിക? പണ്ടിവള ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോ ചില പരിഷ്കാരങ്ങളൊക്കെ നടപ്പിൽ വരുത്തിയിരുന്നു. മണ്ണന്മാരായ ജനങ്ങൾ അതിന് കയറി ഇങ്ങ് കൈയടിച്ചു. അതിന്റെ ഓളവായി കാണുന്നത് പിന്നെ പാർട്ടി. അതിൽ ചിലർ അവളുടെ കൂടെയുണ്ട്. ഈ അണികളെന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അവര് പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്തായിരിക്കണം ഇനി എന്റെ അടുത്ത സ്റ്റെപ്പ്? ഈ പ്രക്ഷോഭം കത്തിപ്പടരാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. സമ്മതിച്ചാൽ മല്ലിക കയറി അങ്ങ് സ്റ്റാറാവും. ഈ അവസരം മുതലാക്കി അവളെങ്ങാനും വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നമുക്ക് അതിന്റെ ദോഷം. കുറെ എം എൽ എമാര് അവള് പറഞ്ഞ കേൾക്കും.
വീണ്ടും മന്ത്രിസ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മന്ത്രിസ്ഥാനം കിട്ടേ, അതെങ്ങനെ? കൂട്ടുകക്ഷി സർക്കാരാണല്ലോ ഭരിക്കുന്നത്, അപ്പൊ എന്തോ ആവാലോ. അത് പ്രശ്നമാണല്ലോ പ്രതിഭാമേ. മല്ലിക കയറി മന്ത്രിയായ നമ്മളിതെങ്ങനെ സഹിക്കും? നിയമത്തിന്റെ പ്രിവിലേജ് അതവരെ സഹായിക്കുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യാൻ ചെന്ന മാഡത്തിന് നാളെ അവളെ കാണുമ്പോ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അത് നാണക്കേടാ. അതുകൊണ്ടാ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് തലയുരുന്നതാ ബുദ്ധിയെന്ന് ഞാൻ പറഞ്ഞത്. ചാർജ് ഷീറ്റ് വരെ എഴുതി കഴിഞ്ഞ കേസാ. അതിന്റെ നിയമവശമൊന്നും എനിക്കറിയില്ല. ഒതുക്കേണ്ടത് ഒതുക്കേണ്ട സമയത്ത് ഒതുക്കണം, അല്ലെങ്കിൽ ഞാഞ്ഞൂല് കയറി പാമ്പാവും, പിന്നെ പാടാ. അതിനിടം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. എന്താ വേണ്ടെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. മല്ലിക തുടങ്ങിയിരിക്കുന്ന നിരാഹാരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. തെരുവിൽ തുടങ്ങിയിരിക്കുന്ന പ്രക്ഷോഭവും അവസാനിപ്പിക്കണം. ഇത് രണ്ടും തീർക്കാൻ പറ്റുന്നത് മാഡത്തിന് മാത്രമാണ്. അഭിമാനക്കുറവൊന്നും കാര്യമാക്കണ്ട, ഇവിടെ ബുദ്ധി ഉപയോഗിക്കുന്നതാ നല്ലത്. യുദ്ധത്തിൽ തന്ത്രപരമായ പിന്മാറ്റവും നല്ലത് തന്നെയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാണോ? ഊണ് കഴിച്ചിട്ട് പോ. വേണ്ട, ആ സൂക്ഷിക്കണേ, പ്രക്ഷോഭക്കാർ ഇനിയും വരും. നോക്കാം. തൽക്കാലം വിടുന്നു, പക്ഷേ എന്നെങ്കിലും ഒരിക്കെ ഞാൻ നിങ്ങളെ പൂട്ടും. എന്തുപറ്റി? മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നില്ലേ? ചാർജ് ഷീറ്റ് പ്രസന്റ് ചെയ്യുന്നില്ലേ? ആ ചാർജ് ഷീറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഞാൻ കോടതിയിലല്ല നിങ്ങളുടെ ജീവിതത്തിലാ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് ശ്രമിച്ചതാ റസിയ, സാധിച്ചില്ല. ഇതെന്തിനാണ് ഈ വൈരാഗ്യം? ഞാനൊരു തെറ്റും റസിയോട് ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് രമ്യതയിൽ പൊക്കിയുടെ. രമ്യതയിൽ നിങ്ങളോട്? അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? എന്താണ് ഇതിന്റെ കാരണം? ഇതിപ്പോ കാരണമറിയാത്തൊരു ദുരൂഹത മാത്രമാണ് റസി. എനിക്ക് കാരണമറിഞ്ഞാൽ ഒരുപക്ഷെ എനിക്കത് തിരുത്താൻ കഴിഞ്ഞേക്കാം. മനസ്സറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായച്ചിത്തം ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. മാപ്പ് പറഞ്ഞതുകൊണ്ടോ പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ടോ തീരുന്ന തെറ്റല്ല നിങ്ങളും നിങ്ങളുടെ മരുമോളും എന്നോട് ചെയ്തത്. അഞ്ജന, ഓർമ്മയുണ്ടോ ആസാദിയെ? നിങ്ങളുടെ മരുമകൾ പരസ്യമായി ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ആ ആസാദിയെ, ആ ആസാദിയുടെ മോളാ ഞാൻ. പിതാവിന്റെ മരണത്തിന് പകരം ചോദിക്കണം, അതിനാ ഞാൻ വന്നിരിക്കുന്നത്. പറ്റൂ എനിക്ക് രമ്യതയിൽ പോകാൻ? പറ്റൂ എനിക്ക് നിങ്ങൾക്ക് മാപ്പ് തരാൻ? നശിപ്പിക്കും ഞാൻ, വേരോടെ കത്തിക്കും, എന്നിട്ടേ തിരിച്ചു പോകൂ. ഓ, ആസാദിയുടെ മകൾ അഞ്ജന കൊന്ന ആസാദിയുടെ മകൾ റസിയ, നിന്റെ അച്ഛൻ ആ മരണം സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. എന്റെ മകനെയാ നിന്റെ അച്ഛൻ കൊന്നത്. അതിന് പ്രതികാരം ചെയ്യായിരുന്നു എന്റെ മകന്റെ ഭാര്യയായ അഞ്ജന ചെയ്തത്. തെറ്റ് നിന്റെ അച്ഛന്റെ മാത്രമായിരുന്നു. എനിക്കറിയേണ്ട ഒരു ന്യായവും. അച്ഛൻ മരിച്ചതോടെ ഒറ്റയ്ക്കായി പോയത് ഞാനാ.
വാശിയോടെ പഠിച്ചാ ഞാൻ ഐ പി എസ് നേടിയത്. എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഈ കാക്കി ധരിച്ചത്. ഇനി നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ഈ കാക്കി ഒരു തടസ്സമാണെങ്കിൽ അത് ഞാൻ ഉപേക്ഷിക്കും. എനിക്ക് വലുതെന്റെ പിതാവാ. അദ്ദേഹത്തിന്റെ ഖബറിന് മുന്നിൽ നിന്ന് ഞാൻ നടത്തിയ ഒരു ശബ്ദമുണ്ട്. വിടില്ല നിങ്ങളെ, ഒരു കാരണവശാലും വിടില്ല. പ്രതികാരം നിന്നെ നശിപ്പിക്കും. തെറ്റിദ്ധാരണയുടെ പുറത്താണ് നീ ജീവിക്കുന്നത്. എന്റെ മകനെ കൊന്നവനാണ് നിന്റെ അച്ഛൻ. പാപിയാണ് അയാൾ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് നിനക്കറിഞ്ഞൂടെ? നിന്നെ തിരുത്താൻ ഞാൻ ആളല്ല. അപേക്ഷയ എല്ലാം അവസാനിപ്പിക്കാം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? അതിനുള്ള ശിക്ഷയാണ് ഇപ്പോഴും എന്റെ മരുമോൾ അനുഭവിക്കുന്നത്. അവളുടെ ആ ത്യാഗത്തെ ഓർത്തെങ്കിലും എല്ലാം നിർത്തിക്കൂടെ? ഇല്ല, അതിന് ഞാൻ തയ്യാറല്ല. ചോരയ്ക്ക് ചോര. കണക്ക് തീർക്കാനാ ഞാൻ വന്നത്. തീർത്തിട്ടേ ഞാൻ പോകും. അതിലൊരു ഒത്തുതീർപ്പും ആരും പ്രതീക്ഷിക്കണ്ട. നിന്നെ ദൈവം രക്ഷിക്കട്ടെ. ഒരു ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഇല്ല, പിന്നെന്താ അച്ഛമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നത്? നമ്മള് ജയിച്ചില്ലേ അച്ഛമ്മ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അവരാരാന്നറിയാവോ ചിത്തുവിന്? ആസാദിയുടെ മകൾ. അവളുടെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വന്നേക്ക. എന്നോടാ ശത്രുത മുഴുവനും. എന്നെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തേക്ക്. ആസാദിയുടെ മോള്, ആ കേസിലല്ലേ എന്റെ അമ്മ ജയിലിൽ കിടക്കുന്നത്? അതെ, ഞാനും ഉണ്ടെന്ന ആ കൊലപാതകത്തിൽ. ഇല്ലാന്ന് എത്ര പറഞ്ഞിട്ടും അവൾക്ക് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കണം നമ്മൾ. സ്വന്തം അച്ഛന്റെ മരണത്തിന്റെ പ്രതികാരം തീർക്കാൻ വന്നൊരാൾ വീറും വാശിയും കൂടും. അവളുടെ പ്രതികാരം മാരകമായിരിക്കും. അതിനെ അതിജീവിക്കാൻ അത്ര എളുപ്പമല്ല. അച്ഛമ്മയ്ക്കും പേടിയോ? എന്റെ അച്ഛനെ അച്ഛമ്മ കൊല്ലിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ അച്ഛമ്മ പോരിന് വന്നോണ്ടിരിക്കുന്നത്. സത്യതല്ലാത്തത് കൊണ്ട് എന്റെ അച്ഛമ്മയ്ക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ. അതുപോലെയല്ലേ അച്ഛമ്മ ഈ കേസും? ഈ കേസിലും അച്ഛമ്മ നിരപരാധിയല്ലേ? അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും അവർക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. ജയിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ല. അതല്ല പ്രശ്നം. റസിയ എന്ന തലവേദന കുറെ കാലവും കൂടി ഇതുപോലെ തുടരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സത്യം അവരെ ബോധിപ്പിക്കാൻ ഒരു മാർഗമില്ലേ? ഇല്ല ശ്രീജ, അവളുടെ മനസ്സിൽ ചില വിശ്വാസങ്ങൾ ഉറച്ചു പോയേക്ക. അത് എത്ര ശ്രമിച്ചാലും മാറില്ല. അപ്പൊ പിന്നെ എന്തെയ്യോ അച്ഛമ്മ? എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് മാത്രമേ പേടിയുള്ളൂ.
ഈ ബഹളത്തിന്റെ ഇടയിൽ നിന്റെ പടുത്ത മുഴപ്പരുത്. പരീക്ഷയാണ് വലുത്. ഇവിടെ എന്ത് സംഭവിച്ചാലും നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കരുത്. പഠിക്കുക, പഠിച്ചാൽ മാത്രം മതി. പിന്നെ റസിയ, അവളെ ഇവിടുന്ന് സ്ഥലം മാറ്റിക്കോ, അല്ലെങ്കിൽ സസ്പെൻഷനാക്കുകയോ ചെയ്യണം. കാക്കി, അതവളുടെ ശരീരത്തിൽ നിന്ന് പോണം. എങ്കിലേ അവൾ പഠിക്കൂ. എനിക്ക് അതിനുള്ള വഴി ആലോചിക്ക അച്ഛമ്മേ. കോംപ്രമൈസിന് വരാത്തവരോട് ഫൈറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്കത് ചെയ്യാം. അതെ, അത് തന്നെയാണ് എന്റെയും തീരുമാനം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ഇതിലേതെങ്കിലും ഒന്നിന് ഇന്നത്തോടെ തീരുമാനമാകും. ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ. ഇവിടെ വരാൻ പാടില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളല്ലേ. ഞാൻ വന്നത് ഓഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനല്ല. ഓഫീഷ്യൽ അല്ലാത്ത എന്ത് കാര്യം മിസ്റ്റർ നമുക്കിടയിൽ? താനൊരു ഓട്ടോ ഡ്രൈവർ, ഞാനൊരു ഐ പി എസ്, എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? അത് ശരിയാണ് മാഡം, എന്നാലും നമ്മൾ രണ്ടുപേരിടുന്ന യൂണിഫോമിന്റെ നിറം ഒന്ന് തന്നെയല്ലേ. കാക്കി കാക്കി, തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. ആസാദി മാഡത്തിന്റെ അച്ഛൻ, അദ്ദേഹത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആ മരണത്തില് ചേച്ചിക്കൊരു പങ്കുമില്ല. ഇത് അവര് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. എനിക്ക് എന്റേതായ ഉറപ്പുകൾ ഉള്ളിടത്തോളം കാലം മല്ലികയെ വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. വിശ്വസിക്കണം, എന്നിട്ട് മനസ്സിൽ തോന്നിയ പക കഴുകിക്കളയണം. കൊന്നെങ്കിൽ കൊന്നെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് ചേച്ചി. നിനക്ക് നിന്റെ ചേച്ചി വലിയ പുള്ളിയായിരിക്കും, ലക്ഷണമൊത്ത ഹീറോയിൻ ആയിരിക്കും. അതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. അത് വേണോ മാഡം? രണ്ടു ഭാഗത്ത് നഷ്ടങ്ങളുണ്ടാവും. ഉണ്ടായിക്കോട്ടെ. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന സകല നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നത്. കേസിൽ നിന്നവരെ ഊരിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ജയിച്ചു എന്നാരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇതിലും ശക്തമായ തിരിച്ചടികൾ തരാനാ ഞാൻ ആലോചിക്കുന്നത്. നേരിടാൻ ഒരുങ്ങിയിരുന്നോളാം പറ എന്റെ ചേച്ചിയോട്. ചേച്ചി ഒതുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഉണ്ടായ അനുഭവം മാഡത്തിന് അറിയാലോ. ഭീഷണിപ്പെടുത്തുകയാണോ? എനിക്കറിയാം ഇവിടെ ഉണ്ടായ സകല പ്രശ്നങ്ങൾക്കും പിന്നിൽ നീയാണെന്ന്. ജനം എന്ന പേരില് കുറച്ച് കവല ചട്ടമ്പികളെയും കൂട്ടി സകല അക്രമങ്ങളും അഴിച്ചു വിട്ടത് നീ ഒറ്റ ഒരുത്തന്. വേണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. എന്നാ ചെയ്യും മാഡം, ഞാനൊന്ന് കാണട്ടെ. കവലച്ചട്ടമ്പികളല്ല ചേച്ചിയുടെ മോചനത്തിന് വേണ്ടി ഇറങ്ങിയത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാ. അനീതി കണ്ട അവരിനി എതിർക്കും. അതുകൊണ്ട് പേടിപ്പിക്കാൻ വരരുത്. പേടിപ്പിച്ച നീ എന്ത് ചെയ്യും? ഒരു പോലീസ് ഓഫീസറോടാണ് സംസാരിക്കുന്നതെന്ന ബോധം ഉണ്ടായിരിക്കണം എപ്പോഴും. അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരാ? കാക്കിയുടെ ബലമൊക്കെ അങ്ങ് ഫോഴ്സിൽ കാണിച്ചാൽ മതി. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ വെല്ലുവിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല. തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ നടത്തുന്ന അതിക്രമം അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കാനാ. നിങ്ങൾക്കതിന് പറ്റില്ല. അഹങ്കാരം എല്ലാവരെയും നശിപ്പിക്കും, നിങ്ങളും നശിക്കും. ഇനി ഞാൻ ഈ വീട്ടിൽ വരില്ല. ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ചെയ്തോ, തിരിച്ചു ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്തോളാം. ഞാൻ അറസിയ. യ
യസ്മി മാഡത്തിന്റെ വീട്ടിൽ ചെന്ന് വെല്ലുവിളിച്ചിട്ട് പോന്ന സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ആരാടാ നിന്നെ പഠിപ്പിച്ചത്? ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. അവരെന്നോട് മോശമായിട്ട് സംസാരിച്ചു. ഞാൻ തിരിച്ചും അങ്ങനെ തന്നെ സംസാരിക്കണ്ടേ? അതിലൊരു കുറ്റബോധം എനിക്കില്ല. മോശമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ആങ്കരം പറയുന്നോ? ചെന്ന് വേണ്ടിക്കാരനാ. ദേ സാറേ, എന്തെങ്കിലും വൈരാഗ്യം മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടെന്ന് എസ് പിയോട് ചെന്ന് പറഞ്ഞു കൊടുക്ക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വണ്ടിക്കാരൻ പറയുന്നേ? എസ് പിയോട് അപമര്യാദയെ പെരുമാറി എസ് പിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇതൊന്നും പോരെ ചെയ്ത കുറ്റങ്ങള്. നിങ്ങൾ മനഃപൂർവ്വം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. മല്ലികേച്ചോട് കാണിച്ച നെറികേട് ചോദ്യം ചെയ്ത അതേ ജനം പുറത്തു നിൽപ്പുണ്ടെന്ന് ഓർക്കണം. അവരെ വീണ്ടും പ്രകോപിപ്പിക്കണോ? നിനക്ക് വേണ്ടി അവർ വരുമെന്നാണോ വിചാരിക്കുന്നത്? എങ്കിലാന്ന് കാണണമല്ലോ. കേറട വണ്ടിയിലേ. കേറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബലമായിട്ട് പിടിച്ചോണ്ട് പോവോ? നിങ്ങൾക്ക് മുകളിലേ കോടതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സാറേ. അവിടെ വെള്ളം കുടിപ്പിക്കും ഞാൻ. തോന്നിയാസം കാണിച്ചാലേ ഈ തൊപ്പിയും തെറിപ്പിക്കും. മാഡം പറഞ്ഞ ഞാൻ എന്ത് മനുസരിക്കും? അതിന്റെ പേരിൽ ഈ തൊപ്പി തെറിച്ച അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. എന്നൊക്കെ ഇപ്പൊ പറയും ഒരാവേശത്തിന്. ഒരു പ്രശ്നം വന്ന് നോക്കട്ടെ, അപ്പ കിടന്ന് നിലവിളിക്കും.